പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും അച്ചാൻസ് ലോകിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് കേരളത്തിലെ യൂട്യൂബേഴ്സിൽ നമുക്ക് എല്ലാവരുടെയും വായി വരുന്ന ഒരു പേരാണ്. അത് നിങ്ങൾ പേര് ഞാൻ പറയുന്നില്ല, ആളെ കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സിനെ, അതായത് യൂട്യൂബേഴ്സിനെ ഒന്നിച്ച് വളർത്താം എന്നുള്ള ഒരു ആശയവുമായിട്ട് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ്. നമുക്കപ്പം ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ യൂട്യൂബേഴ്സിനെ എല്ലാവരെയും നമുക്ക് ഒന്നിച്ചു വളരാമെന്ന ഒരു തത്വം കൊണ്ടുവന്ന വിവാദകുമാരാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് അധ്യയായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വിവാദക്കാരുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എത്ര കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്? ഞാൻ അറൌണ്ട് ഒരു യൂട്യൂബിലേക്ക് എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒന്നര വർഷം ആയി. പക്ഷെ യൂട്യൂബ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ അറൌണ്ട് ഒരു ആറ് വർഷം. അപ്പൊ ഇപ്പൊ അതിനു മുമ്പ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ബേസിക്കലി എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തൊരു വെഡിങ് വീഡിയോഗ്രാഫർ, എഡിറ്റർ, മോഷൻ ഗ്രാഫിക് ഡിസൈനർ, അതേപോലെ വെബ് ഡെവലപ്പർ, ആ ഒരു എന്താ പറയുക, ആ ഒരു താണ്ഡവൊക്കെ നമ്മൾ ആടിയൊരാളാണ്. അതിനുശേഷം നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ്. വീഡിയോ എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഒരു മെയിൻ ടൂൾ എന്ന് പറഞ്ഞ വീഡിയോ ആണ്, വീഡിയോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നു, അതുപോലെ ഇന്റർനെറ്റിനോടുള്ളൊരു വലിയൊരു ഭ്രമം വരുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് വന്നത്. അപ്പൊ ഈ ചാനൽ ഇപ്പം നമുക്ക് ഇന്നിവിടെ ഒരു മീറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണ്ടായി, സൗജന്യ മീറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണ്ടായി. അപ്പൊ ഈ മീറ്റപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രചോദനം എന്താണ്? തീർച്ചയായിട്ടും അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾ എറണാകുളത്ത് ഞാനും എബിലും ഈ രാജഗോപാൽ സാറ് പോലുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെ വൺ ടു വൺ ഡിസ്കഷൻ നടത്താണ്, ആഴ്ച ഒരു ദിവസം ഞങ്ങൾ കൂടാറുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ക്രിയേറ്റേഴ്സിന്, അല്ലെങ്കിൽ കേരളത്തിലുള്ള യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഒരാൾ ടോപ്പിലേക്ക് പോയി എന്ന് വിചാരിച്ചാൽ അയാളല്ല ഏറ്റവും വലിയ ആൾ, അല്ലെ? വരാൻ പോകുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനം, നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാം, അവരെ നമ്മുടെ കൂട്ടത്തിൽ വളർന്നു. ഇത് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരുമ്പോഴാണ് കേരളം മലയാളത്തിലാണ് ഏറ്റവും ഡയറക്ടേഴ്സ്, നല്ല ഡയറക്ടേഴ്സ്, ക്യാമറമാൻ, എഡിറ്റേഴ്സ്, അങ്ങനെ എവിടെ നോക്കിയാലും നമ്മൾ മലയാളികളുണ്ട് അല്ലെ. അപ്പൊ യൂട്യൂബിലും നമ്മൾ മലയാളികൾ ടോപ്പിൽ നിൽക്കും. ഞങ്ങളെ ഒരു ലക്ഷ്യം വെച്ചത് ഇതാണ്. യൂട്യൂബ് നോർത്ത് ഇന്ത്യയിലേക്ക് നടന്നുള്ള ഫാൻ ഫെസ്റ്റ് എന്തുകൊണ്ട് കൊച്ചി നടത്തിക്കൂടെ അല്ലെ, ഇപ്പൊ തന്നെ എന്തോരം ക്രിയേറ്റേഴ്സ് നമ്മളെടുത്ത് തോന്നും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വളർന്നാലേ സാധിക്കും. ഒരു 2019 കൂടി അത് നമുക്ക് സാധിക്കും എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഈ കുറെ ആൾക്കാരൊക്കെ ഇത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, അല്ലെ എന്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുമോ ഒരുപാട് ആൾക്കാർ. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ചെറിയ അല്ല എന്റെ വിഷയം എന്ന് പറയാം, നമ്മളവര് വളരെ പോസിറ്റീവായിട്ട് എല്ലാവർക്കും വളർന്നണമെന്ന് ആഗ്രഹമാണ്. അപ്പൊ അതിനേക്കാൾ നല്ലത് അവരുടെ കണ്ടന്റ്, നല്ല കണ്ടന്റുകൾ ഇട്ടിട്ട്, ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന കണ്ടന്റുകൾ ഇട്ടിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുമോ എന്നൊരു യൂട്യൂബറോട് ചോദിക്കുമ്പോഴാണ് ഇതൊരു കാര്യമാണ്. അല്ലെങ്കിൽ വൺസ് ആയ അവരെന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് നല്ലതല്ല. നല്ല ക്വാളിറ്റിയിലുള്ള കണ്ടന്റ് ആണ് എപ്പോഴും. അപ്പം ഈ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ചാനൽ മാനേജ് ചെയ്യുന്നതിന് പറഞ്ഞു, അപ്പൊ പല ആൾക്കാരുടെയും ചാനൽ മാനേജ് ചെയ്യുന്ന കാര്യം പറയണം. അപ്പൊ ഇപ്പം നേരത്തെ 1.5 വർഷം ആയുള്ള ചാനൽ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിന് മുമ്പ് ഇതുപോലെ ചാനലുകൾ മാനേജ് ചെയ്യാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കേരളത്തിൽ തന്നെ 1-2 ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽസിന്റെ ആദ്യ സമയങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ചാനൽസിന്റെ പേര് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റും. കേരളത്തിന് പുറത്ത് ചാനലുകൾ മാനേജ് ചെയ്യാറുണ്ട്. 36-37 ചാനൽ മാറ്റി ടൈം മാനേജ് ചെയ്യാൻ സമയമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മളൊന്ന് ബ്രാൻഡ് ചെയ്യാന്നുള്ള പർപ്പസിലാണ് എന്റെ ചാനൽസ്. അപ്പൊ ഈ നമ്മുടെ പല സാധനങ്ങളും റിവ്യൂ ചെയ്യാൻ കിട്ടുന്നു, പല സാധനങ്ങളും ഈ ഗീവ് ചിലത് ഗീവേ കൊടുക്കാറുണ്ട്, ചിലത് ഗീവേ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഗീവേ കൊടുക്കാത്ത സാധനങ്ങളും ഗീവേ കൊടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ വ്യത്യാസം വരിക? എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന രണ്ട് സാധനങ്ങളുണ്ട്. ചില സമയം നമ്മളിപ്പോ ഒരു ബ്രാൻഡ് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? വേറെ ഒരു റിവ്യൂ ഉണ്ട് എനിക്ക് തരികയാണോ, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ പ്ലാൻട്രോണിക്സിന്റെ ഒരു സ്പോർട്സ് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെയ്യുന്നത് പ്ലാൻട്രോണിക്സ് കമ്പനി നമ്മളോട് പറഞ്ഞു, അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പോയി. ഞാൻ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന് മാത്രം കൊടുത്തൊരു കാര്യം, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ പേര് അതൊരു കമ്മ്യൂണിറ്റി അവരും കൊടുക്കും. അങ്ങനെ രണ്ട് പേരുടെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ട് അടുത്ത ദിവസം എന്തായാലും ചെയ്യും. ഇതെന്താ വിഷയം എന്നറിയോ, ഈ നമ്മളുടെ ബ്രാൻഡുകൾ നമ്മളിലേക്ക് സമീപിക്കുമ്പോൾ അവർക്ക് വെറും ഒരു റിവ്യൂ അൺബോക്സിംഗോ അല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ സംതിങ് ഡിഫറെന്റ്, അവർക്കൊരു അവയർനെസ് ആണ് അല്ലെ. ഇതിപ്പോ ഇത് നിങ്ങളെ തന്നാൽ എന്താണ് ബ്രാൻഡ്? നമ്മുടെ ക്രിയേറ്റേഴ്സ് പലതും ചെയ്യുന്നത് ഓപ്പൺ, ഞാൻ തന്നെ പലപ്പോഴും ചെയ്യുന്നത് ഓപ്പൺ ചെയ്യാം, അതിന്റെ ഫീച്ചേഴ്സ് പറയാം, അതിന്റെ ബാറ്ററി കപ്പാസിറ്റി അങ്ങനെ സംതിങ് പറയാം. പക്ഷെ അതല്ല, അതിന്മേൽ ഒരു സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതായിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ നെഗറ്റീവ് കമന്റ്. വിവാദക്കാർ തന്നെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായിരുന്നു, ഗേറ്റിന് പെയിൻ അടിച്ചിരുന്നത് നെഗറ്റീവ് കമന്റിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് വരുമ്പോ മറ്റുള്ള ആൾക്കാർ ഡൗൺ ആയി പോകാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു അല്ല രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നെഗറ്റീവ് കമന്റിനെ ഫേസ് ചെയ്യാനും പറ്റാത്ത ആളുകളും, അല്ലെങ്കിൽ ക്യാമറയെ ഫേസ് ചെയ്യുമ്പോൾ എന്റെ സൗണ്ട് എങ്ങനെയിരിക്കും,
എന്റെ മുഖം എങ്ങനെയായിരിക്കുന്നു, കോംപ്ലക്സ് ഉണ്ടാവും. നമ്മളൊരു സെൽഫി എടുത്താൽ തന്നെ ആദ്യം നോക്കണം ഞാൻ എങ്ങനെയുള്ളതാണ് അല്ലെ. നമ്മൾ മോശമാണെങ്കിൽ ആ ഫോട്ടോ മോശം അല്ലെ, ഫോട്ടോഗ്രാഫർ മോശം. അപ്പൊ ഇതൊന്നും ഒരു കാര്യം ഉണ്ടത് സൗണ്ട്. ഇപ്പൊ ആദ്യ സമയങ്ങളിൽ ഞാൻ തന്നെ എന്റെ സൗണ്ട് നോക്കിട്ട് ഞാൻ തന്നെ കേട്ടു. അത് നിങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലെ, നമ്മുടെ സൗണ്ടോ നമ്മുടെ മുഖം നമുക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കോംപ്ലക്സ് ഒക്കെ മാറ്റിയിട്ടേ ഈസി ആയിട്ട് സക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ മനസ്സിലാക്കാം, ഞാൻ എവിടെയും മധുഭാസ്കർ സാറിനെ പറഞ്ഞ സാറിനെ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോകത്തെ 7 or 9 പേടികൾ ഒരു പേടിയാണ് സ്റ്റേജ് ഫിയർ. ഇപ്പൊ നമുക്കിത് പേടിയാണ് ചമ്മലാണെന്ന് ഇത്രയും ആളുകളെ നമുക്ക് ഫേസ് ചെയ്യാം. ഇനി നമ്മളെ സംബന്ധിച്ച് നിറയെ എത്ര ആളുകൾ വന്നാലും നമുക്ക് അവരുടെ അപ്പൊ ഇനിയിപ്പോ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? കാരണം വെച്ചാൽ ഇത് ഇതുമായിട്ട് മുമ്പോട്ട് പോയത് ഈ ഫ്രീ ക്ലാസ്സുകളുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ്. തീർച്ചയായിട്ടും, കാര്യം അറിയാലോ ഇത് എന്തായാലും ഇപ്പം ഫോർ സ്റ്റാർ ഹോട്ടൽ വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ 5 ദിവസം ആവശ്യമില്ല. ഇത് ആരോടും എല്ലാവരും നമ്മൾ ഒരേപോലെ കൊടുക്കാം. പക്ഷെ ഇതൊരു എക്സ്പെൻസ് ആ നമ്മൾ തന്നെ ബീറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾക്ക് നമ്മളിപ്പോ ഓൾറെഡി നമുക്ക് ബിസിനസ് ചെയ്യുന്നത് ഇല്ലാന്ന് പറയാം. കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പേയ്മെന്റ് ഓഫ് ഇൻകം നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ കമ്മ്യൂണിറ്റി ആളുകളെ വളർത്താൻ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ചെയ്യണം. ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് മാറ്റം വരുമെന്ന കാര്യം നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ മാക്സിമം കമ്മ്യൂണിറ്റി വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്ന ആളുകളെയും നല്ല എക്സ്പ്രസ് ആയ ആളുകളെയൊക്കെ നമ്മൾ ഇപ്പൊ എനിക്കൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ചില ചെറിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് 8th class പഠിക്കുന്നത്, 10th class പഠിക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, അവർ പഠിക്കുന്ന ടൈമാണ്. അതെ അതെ അതെ, അവർ മോശക്കാരല്ല, അവർ നല്ല ക്രിയേറ്റർ. അവർ പഠിത്തവും ഇതും കൂടെ ഒരുമിച്ചാണോ പോകുന്നതെന്ന് പാരന്റ്സ് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമുക്ക് അതിനകത്ത് പറയണം. അവരെ കുറ്റമായിട്ട് പറഞ്ഞതല്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവർക്ക് അപ്പം വളരെ നന്ദി. ഇത്ര നേരം ഒരു 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 വളരെ വലിയ സമയം നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു ഇന്റർവ്യൂ സമയം, അതെ ഇവാദക്കായിട്ട് ഒരു വലിയ സമയം നമ്മുടെ ചാനലിനോട് ചെലവഴിച്ചതിനെ ഇവാദക്കയ്ക്ക് ഇത് വളരെ നന്ദി പറയുകയാണ്. അപ്പം വീണ്ടും ഇവാദക്കായിട്ട് ഒരു വീഡിയോ നമ്മുടെ ഇവാദക്കയുടെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്യണം ആഗ്രഹമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വെൽക്കം ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. നമ്മുടെ അജിത്തിന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ ഇവാദക്കാർ സ്റ്റുഡിയോ പോകുന്നുള്ളൂ. ഞാൻ അത് മാറ്റി, ഞാനും കോട്ടയത്ത് നിന്ന് ഇനി അടുത്തോണ്ട് വരികയാണ്. അപ്പോ വീണ്ടും കണ്ടുമുട്ടാന്ന് പറഞ്ഞ പോലെ അപ്പൊ നമ്മള് ഇവിടെ പറയാണ്. അപ്പം